ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എം ജി ടെക് ട്രാവലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഇരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുനമ്പം ബീച്ചിലാണ്. അപ്പോൾ മുനമ്പം ബീച്ച് മാത്രമല്ല നമ്മൾ കാണിക്കുന്നത്, അപ്പോൾ എറണാകുളം ജില്ലയിലെ ഈ ചെറായി ബീച്ച് എന്ന് പറയുന്നുണ്ടെങ്കിൽ എല്ലാവരും അറിയും. അപ്പോൾ ചെറായി ബീച്ചിൽ മാത്രം വന്നിട്ട് ചിലവർ പോകും, പക്ഷേ ചെറായി ബീച്ചിൽ വന്നിട്ടുണ്ടെങ്കിൽ കാണേണ്ട പ്രധാനപ്പെട്ട കുറേ സ്ഥലങ്ങൾ തൊട്ടടുത്ത് തന്നെയുണ്ട്. ആ സ്ഥലങ്ങളൊക്കെയാണ് നമ്മളിന്ന് കാണിക്കുന്നത് കേട്ടോ, അടിപൊളി സ്ഥലങ്ങളൊക്കെയാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചെറായി ബീച്ചിൽ വരുമ്പോൾ പ്രധാനപ്പെട്ട മെയിൻ സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിവിടുന്ന് വ്യത്യസ്തങ്ങളായ വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ കാഴ്ചകളിലേക്ക് പോകുകയല്ലേ, വാ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇനി കുറച്ച് കിടുക്കാച്ച ഐറ്റംസ് ഉണ്ട് മുനമ്പം ബീച്ചിന് മാത്രം കാണണം. മെയിനായിട്ടുള്ള സംഭവങ്ങൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതേ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ സ്പോർട്സ് ഐറ്റംസ് ഒക്കെ ഉണ്ടേ നോക്കിയേ. അപ്പോൾ ഇതിന് 10 മിനിറ്റിന് 450 എന്നാണ് പറയുന്നത്. ഇതിപ്പോൾ രണ്ട് പേർക്ക് യാത്ര ചെയ്യാൻ പറ്റില്ലേ? ഇത് രണ്ട് പേർ. അപ്പോൾ ഇതിനും സെയിം റേറ്റ് തന്നെയാണ്? ആ, ഇതിപ്പോൾ ഇതാണെങ്കിൽ ഒരാൾക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നതാണ്. അതെ, സംഭവം 4 വീല് തന്നെയുണ്ട്, എല്ലാത്തിനും 4 വീലൊക്കെ തന്നെയാണ്. ഒരാൾക്കാണ് യാത്ര ചെയ്യാൻ പറ്റുക. മറ്റേതിന് റൈറ്റ് കുറവാണ്, മറ്റേതിന് 450, ഇതിന് അതിന് റൈറ്റ് കുറവായിരിക്കുള്ളു. ഇതിലും രണ്ട് പേര് തന്നെയാണ്. ഇതിന് പ്രത്യേകിച്ച് വല്ല ഗിയറും കാര്യങ്ങൾ, ഗിയർ, ആ ഗിയർ ഉണ്ടല്ലോ. ആ ഓ, ആ ഫ്രണ്ട് റിവേഴ്സ് ന്യൂട്രൽ മാത്രമേ ഉള്ളൂ അല്ലേ. ഇതിപ്പോൾ ഈ ഗിയർ വന്നേക്കുന്നത് ഫ്രണ്ട്, പിന്നെ ന്യൂട്രൽ ഉണ്ട്, റിവേഴ്സ്, അത്രയും ഗിയർ മാത്രമേ ഉള്ളൂ. പിന്നെ ക്ലച്ച് ഒന്നും ഇല്ലല്ലോ, ബ്രേക്കും ആക്സിലേറ്ററും മാത്രമേ ഉള്ളൂ സാധനത്തിന്. എന്തായാലും പൊളിയായിട്ട് ഓടിക്കോട്ടെ, അതായത് മണ്ണിൽ കൂടെയൊക്കെ നല്ല അടിപ്പനായിട്ട് ഓടിക്കണമ്പോൾ. അപ്പുറം ഒന്ന് നോക്കിയാൽ, ജസ്റ്റ് ഒന്ന് നോക്കാം ടാ, നല്ല സുഖമായിട്ടിരിക്കാട്ടാ. അപ്പോൾ നിങ്ങളെല്ലാവരും വന്നെയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ കടലിലിറങ്ങാനായിട്ട് പേടിയുള്ളവരാണെങ്കിൽ എന്തായാലും ഇതിൽ യാത്ര ചെയ്യാൻ പറ്റും. അപ്പോൾ ചെറായി ബീച്ചിൽ ഈ സാധനം ഇല്ലല്ലോ. ഇപ്പോൾ ചെറായി ബീച്ചിൽ ഇല്ലല്ലോ, ചെറായി ബീച്ചിൽ ഈ സംഭവം ഇല്ലല്ലോ. ഇപ്പോൾ ചെറായി ബീച്ചിൽ ഇല്ല, അതാണ് ഞാനിപ്പോൾ ചെറായി ബീച്ചിലൊക്കെ കഴിഞ്ഞ ദിവസമൊക്കെ വന്നിട്ടൊന്നും ഈ റൈഡ് അവിടെ കണ്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾ മിക്കവരും ചെറായി ബീച്ചിൽ നിന്ന് മാത്രം കേട്ടിട്ട് അവിടെ മാത്രം വന്ന് പോകും. പക്ഷേ ചെറായി ബീച്ചിലേക്ക് വരുമ്പോൾ അവിടെ നിന്നൊരു 400-500 കിലോമീറ്റർ ഉള്ളു. അവിടെ നേരെ വടക്കോട്ട് വന്നു കഴിഞ്ഞാൽ, ബീച്ച് സൈഡിൽ കൂടെ തന്നെ വടക്കോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള റൈഡുകളൊക്കെ നിങ്ങൾക്ക് ആസ്വദിച്ച് തന്നെ പോവാം. ഇതിൽ വല്ല ഗിയറുണ്ടോ? ഇതാണ്, അതേ സെയിം തന്നെ, ആ ഫ്രണ്ട് റിവേഴ്സിന് കൊടുക്കും. അപ്പോൾ ഇതിന് വേറെ പ്രത്യേകമാണ്, മണ്ണിലെങ്ങനെ ഉറച്ച് പോകണമെങ്കിൽ നിങ്ങൾക്ക് റിവേഴ്സ് കൊടുക്കാം കേട്ടോ. മറ്റുള്ള ബൈക്കുകളൊക്കെ എന്ന് വെച്ചാൽ റിവേഴ്സ് എടുക്കാനുള്ള സൗകര്യം ഉണ്ടാവില്ല. ഇതാണ് ഗിയർ വരുന്നത്. ഇത് ക്ലച്ച് ആണോ അല്ലെങ്കിൽ ബ്രേക്കാണോ? ക്ലച്ച് ഇല്ലേ, ക്ലച്ച് താഴ്ത്താണ്. ആ ക്ലച്ച് താഴ്ത്ത്, ആ ക്ലച്ച് താഴ്ത്തി വിട്ടിട്ട് ഫ്രണ്ട് ഇടാം. ആക്സിലേറ്റർ, ആ ഇത് തിരിക്കണ്ട, ആക്സിലേറ്റർ ഇതാണ് കേട്ടോ. അതായത് മറ്റേ നമ്മൾ ബൈക്ക് തിരിക്കുന്നോട്ട് ഇങ്ങനെ തിരിക്കാൻ പറ്റില്ല, ഈ സൈഡിലാണ് ആക്സിലേറ്റർ തിരിക്കണത്. അപ്പോൾ സംഭവം ഏതായാലും കിടലായിട്ടുണ്ട്, എനിക്ക് കയറണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഏതായാലും ഇപ്പോൾ ഓപ്പൺ ആയിട്ടില്ല. നമ്മൾ വേറൊരു ദിവസം വന്നിട്ട് ഇതിൽ കയറി യാത്ര ചെയ്യുന്ന വീഡിയോ ഒക്കെ ഇടാം കേട്ടോ. ഞാൻ മുമ്പ് ഇവിടെ വരുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കൊറോണ ടൈമിലൊക്കെ വാട്ടർ സ്പോർട്സിൻ്റെ സാധനങ്ങളൊക്കെ ഒന്നും ഉണ്ടായിരുന്നില്ല, ഉണ്ടായിരുന്നില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിർത്തി വെച്ചേക്കണായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഈ അഴീക്കോട് തൊട്ടടുത്തുള്ള ബീച്ചായ അഴീക്കോട് വന്നിട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ ഇപ്പുറത്തേക്ക് നോക്കി കഴിഞ്ഞപ്പോൾ ഈ വാട്ടർ സ്പോർട്സ് സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷേ ഒരു വൈകുന്നേര സമയങ്ങളിൽ വന്നെയാണെങ്കിൽ നമുക്ക് വാട്ടർ സ്പോർട്സൊക്കെ എൻജോയ് ചെയ്ത് അതിലൊക്കെ കയറി കളിക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ഈ നമ്മളിപ്പോൾ എത്തിയെന്ന് വെച്ചാൽ രാവിലെയാണ്, നമ്മൾ വേറൊരു ദിവസം വാട്ടർ സ്പോർട്സൊക്കെ ചെയ്ത് ഇന്ന് കടലിലോട്ടൊക്കെ പോകണമെന്നൊരു താല്പര്യമുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന സംഭവങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണ് ഉള്ളത്. ചെറിയ ടൈപ്പ് ബോട്ടുകൾ, ഒരാൾക്ക് മാത്രം ഓടിക്കാൻ പറ്റും, മറ്റേ സ്കൂട്ടർ പോലത്തെ സ്പീഡ് ബോട്ടൊക്കെ ഉണ്ടല്ലോ, ആ സംഭവങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് നമുക്ക് കാണാം. ഇതേ ഇതാണ് ഞാൻ പറഞ്ഞ സാധനം കേട്ടോ. ഇത് സംഭവം അടിപൊളി സാധനമുണ്ടാ. ഇതിന് നമ്മൾ നേരത്തെ കണ്ട റൈഡിൻ്റെ ഒക്കെ പോലല്ല, ഇതിന് റിവേഴ്സ് ഒന്നുമില്ല, വേറെ ഗിയറൊന്നുമില്ല, നേരെ ആക്സിലേറ്റർ വരുന്നത് ഈ സാധനമുണ്ടാ. ഇതാണ് ആക്സിലേറ്ററായിട്ട് വരുന്നത്, അല്ലാണ്ട് മറ്റേ ബൈക്കുകളുടെ പോലെ ഇവിടെ തിരിക്കുന്ന സംഭവമൊന്നുമില്ല. പിന്നെ സ്പീഡ് കാണാനുള്ളൊരു മീറ്റർ ഇവിടെയുണ്ട്, സ്റ്റാർട്ട് സ്റ്റോപ്പ് മോഡ് അതൊക്കെ റീസെറ്റ് ഉണ്ട്. ആ സ്റ്റോപ്പ് ഇവിടെയുണ്ട്. പിന്നെ ഇവിടെ വേറെ എന്താ കാണുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഒന്ന് ഇവിടെ കാണുന്നുണ്ടെങ്കിൽ പെട്രോൾ ടാങ്കാണ് ഇവിടെ കാണുന്നത്, വേറെ സംഭവമൊന്നുമില്ല. പിന്നെ ഒരാൾക്കും കൂടി ഇവിടെ ഇരിക്കാം. അപ്പോൾ ഒരാൾ മാത്രമാണെങ്കിൽ നമുക്ക് 600 രൂപക്ക് അടിച്ചു പൊളിച്ച് കറങ്ങി ഇങ്ങനെ വരാം. രണ്ടുപേരാണെങ്കിൽ 900 രൂപ. എന്തായാലും ഒരു കടലിൽ കൂടി അടിപ്പനായിട്ട് യാത്ര ചെയ്യാൻ പറ്റിയ സാധനമാണ്. ഇതിപ്പോൾ കയറ്റി വെച്ചേക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കടലിൻ്റെ അരികത്ത് നിങ്ങളുടെ കയറ്റാൻ വേണ്ടിയിട്ട് 2 വീല് വെച്ച് പിന്നെ ഫ്രണ്ടിൽ പൊക്കി പിടിച്ചിട്ട് കൊണ്ടുവരേണ്ടി വരും വാട്ടർ സ്പോർട്സിൻ്റെ സാധനമൊക്കെ. അതായത് അവിടെ നിങ്ങൾ തള്ളിക്കൊണ്ട് വരണ്ടല്ലാന്ന് വെച്ചാൽ, പക്ഷേ ഇതിലെങ്ങനെയാണ് ഓടണേന്നും കൂടെ നോക്കട്ടെ കേട്ടോ. ഇതിൻ്റെ അടിഭാഗത്ത് എന്തെങ്കിലും വേണ്ടേ? ഇവിടെ നിന്ന് എന്തെങ്കിലും പ്രൊപ്പല്ലർ പോലെ എന്തെങ്കിലും സംഭവം ആണോ, അല്ലെങ്കിൽ വെള്ളം തള്ളിയിട്ട് പോകണ സാറാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതെനിക്ക് അതിനെക്കുറിച്ച് കറക്റ്റ് നല്ലൊരു ഐഡിയ ഒന്നുമില്ല അതിനെക്കുറിച്ച്.
പിന്നെ നമ്മളിപ്പോൾ കാണിച്ചത് കൂടാതെ തന്നെ വേറെ അടുത്ത് കണ്ടിട്ട് ഇതിൽ പോകാനുള്ളതെന്ന് വെച്ചാൽ ആറ് പേർക്ക് ഇരുന്ന് പോകാൻ പറ്റുന്ന സാധനമുണ്ടേ, ആറ് പേർക്ക് ഒരേ സമയം തന്നെ യാത്ര ചെയ്യാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ റൈറ്റ് ഞാൻ ഈ വീഡിയോയിൽ പറയാം കേട്ടോ. ഈ ഓരോ ഈ വാട്ടർ സ്പോർട്സിന് ഉപയോഗിക്കുന്ന ബോട്ടുകളുടെ റൈറ്റ് എങ്ങനെയാണെന്ന് പറയാം. ഇതിൽ ആറ് പേർക്ക് ഇരിക്കും. ഇപ്പോൾ ഇന്നലെ ഇതിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് കയറ്റി വെച്ചിങ്ങനെ ഇത് വൈകുന്നേരം ഇറക്കുള്ളൂ. അപ്പോൾ ഇതിൻ്റെ വെച്ചിട്ടുണ്ടെങ്കിൽ സെപ്പറേറ്റ് യമഹ വെക്കണ രീതിയിലാണ് ഈ സാധനം. അപ്പോൾ ഇതിപ്പോൾ പിടിപ്പിച്ചിട്ടുള്ള സാധനം വെറുതെ ഇരിക്കുക അല്ലെങ്കിൽ നമുക്ക് അടുത്തൊരെണ്ണം കൂടി വേറെ ഇരിപ്പുണ്ട്. ഇവിടെ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ. അവിടെ പിന്നെ അതല്ല, നിങ്ങൾക്ക് മണ്ണിൽ കൂടെയൊക്കെ റൈഡ് ചെയ്യാൻ പറ്റിയ സാധനങ്ങളുണ്ട് ഈ ബോട്ടുകളല്ലാതെ. ഇപ്പോൾ ഞാൻ വേറൊരു ബോട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതിൽ നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് പേർക്ക് തന്നെയാണ് ഇതിൽ യാത്ര ചെയ്യാൻ പറ്റണം. ആറ് പേർക്ക് യാത്ര ചെയ്യാം. ഒരാൾ ഡ്രൈവറായിട്ടാണ് കേട്ടോ. ഫ്രണ്ടിൽ തന്നെയാണ് ഇതിൻ്റെ ഡ്രൈവിംഗ് സ്റ്റിയറിംഗ് ഒക്കെ ഉള്ള ഫ്രണ്ടിൽ തന്നെയാണ്. ഇതിൻ്റെ മെഷീൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻജിൻ നല്ല അടിപൊളി എൻജിനാണല്ലോ. നല്ല സൈസും എൻജിനാണ് ഈ കാണുന്നത്. സാധാരണ എൻജിനൊന്നുമല്ല ഈ സംഭവം. ഇറങ്ങിയിട്ടാണ് ഇത് പോണത്. എൻജിൻ്റെ വലിപ്പം നോക്കിയാലേ, സാധാരണ നമ്മൾ കണ്ടേക്കണ ചെറിയ വള്ളങ്ങളിലെ കണ്ടേക്കണ എൻജിൻ പോലെയല്ല, പക്ക എൻജിനാണ്. നല്ല പവറായിരിക്കുള്ളൂ. ആറ് പേർക്ക് പോകേണ്ട സാധനത്തിൽ. പക്ഷേ ഞാൻ ഇത് ഇതിലും വലിയ വള്ളമൊക്കെ കണ്ടിട്ട് ഇത്രയും വലിയ എൻജിൻ കണ്ടിട്ടില്ല. അതുകൂടാതെ പിന്നെ തൊട്ടടുത്ത് ഇവിടെ വേറെ സാധനം ഇപ്പോൾ നമ്മൾ നേരത്തെ ഇറങ്ങാണ്ടില്ലേ, ഒരാൾ അല്ല രണ്ട് പേര് പോണത്. അതായത് നമ്മളെ ബൈക്കൊക്കെ ഓടിച്ചിട്ട് മുകളിട്ട് പോകണം. അതിപ്പോൾ ഇവിടെ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇന്ന് സാധനം എന്തായാലും ഇറക്കും. ഇന്ന് ശനിയാഴ്ചയാണ് ഇപ്പോൾ ഞങ്ങൾ വന്നേക്കണം. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ സാധനമൊക്കെ ഇറക്കും. പിന്നെ ശനി ഞാൻ ഇറക്കുന്നത് എന്തായാലും തിരക്കുള്ള ദിവസങ്ങളിലാണല്ലോ. പിന്നെ നമ്മൾ വന്നത് രാവിലെ ആയിപ്പോയതുകൊണ്ടാണ്. ഇതിപ്പോൾ യമഹടെ തന്നെ സാധനമാണ്. ഇത് മൂടിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്ത് വേറെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതും കൂടിയൊക്കെ ഒന്ന് കാണണം നമുക്ക്. അത് അതുകൂടാണ്ട് ഇവിടെ പ്രത്യേകിച്ച് കാണേണ്ട ഒരു കാഴ്ചയാണ് ഈ പുല്ലിമുട്ട് എന്ന് പറയണത്. മറ്റുള്ള ബീച്ചുകളിൽ ഇല്ലാത്തൊരു സംഭവമാണ് പുല്ലിമുട്ട്. പുല്ലിമുട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ, ഈ കടലിലേക്ക് ഇങ്ങനെ കല്ലുകൾ നീട്ടിയിട്ട് ചിറ പോലെ ഉണ്ടാക്കിയൊരു സംഭവമാണ് പുല്ലിമുട്ട് എന്ന് പറയുന്നത്. അത് എന്തിനാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഈ കടലിൽ കൂടുതലായിട്ട് കരയിലടിച്ചേറി ഈ കര പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യണം. അതായത് തിരമാലയുടെ ശക്തി കുറക്കാൻ വേണ്ടിയിട്ട് ചെയ്യണ പരിപാടിയാണ് പുല്ലിമുട്ട് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ വളഞ്ഞിരിക്കുന്നത്. ഇവിടുത്തെ ബീച്ച് നോക്കി വളഞ്ഞിരിക്കണം. അത് ഈ ഭാഗം പടിഞ്ഞാറോട്ട് ഈ പുലിമുട്ട് പടിഞ്ഞാറോട്ട് നിൽക്കുകയെന്ന് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു യു മോഡലായിട്ടാണ് ഈ ബീച്ച് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇവിടെ ഇറങ്ങി കുളിക്കണേന് വലിയ സീനൊന്നുമില്ല. ഇപ്പോൾ അതേ ഞാൻ നോക്കും വേണ്ടല്ലോ. ഇവിടെ ചീന വല വലിച്ച് കയറ്റണ്ട കേട്ടോ. സംഭവം എന്തെങ്കിലും ഉണ്ടാകുന്ന നമുക്ക് നോക്കാം. കാണുന്നൊന്നുമില്ല. പിന്നെ ഇത് വലിച്ച് കയറ്റി ഫുള്ള് പൊക്കി വരുമ്പോഴേ കാണാൻ പറ്റുള്ളൂ. രണ്ട് ചേട്ടന്മാരൊന്നും പൊക്കിനുണ്ട് ഇവിടെ. പക്ഷേ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അപ്പുറത്ത് കാണിച്ചപ്പോൾ അവിടെ ഒരു ഈ ബൈക്ക് കൊണ്ടായിരുന്നു ഈ ചീന വല കയറ്റി ഇറക്കിയൊക്കെ ചെയ്തിരുന്നു വെച്ചത്. ഇവിടെയും ബൈക്ക് ഉണ്ട്. പക്ഷേ ആ ഇവർ പൊക്കി നോക്കിയിട്ട് ഒന്നുമില്ല കേട്ടോ. അത് കാരണം ഒരു താഴേക്ക് തന്നെ വിടുകയാണ്. പിന്നെ വേറൊരു സംഭവം കാണിച്ചു തരട്ടാ. ഇതിപ്പോൾ നിങ്ങൾ മിക്ക സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ടാവും. അതെ, ചെറിയ വഞ്ചി പോലത്തെ തന്നെ രണ്ടുപേർ ഇരുന്നിട്ട് തുഴയണത്. പങ്കായൊക്കെ ഇവിടെ കാണുന്നില്ല. പക്ഷെ അത് ഫൈബർ സാധനം തന്നെയാണ്. പിന്നെ ഇത് ഇത്തിരി റിസ്ക്കായിരിക്കും കേട്ടോ. മറ്റേ നമ്മൾ നേരത്തെ കാണിച്ച സാധനം പോലെ ഒന്നുമല്ല. ഇത് നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് പറ്റുന്ന കാര്യമാണ്. സംഭവം നല്ല അടിപ്പനാണ്. ഇപ്പോൾ ഒരുവിധമുള്ള സാധനങ്ങളെല്ലാം ഈ മുനമ്പം ബീച്ചിലുണ്ട്. ചെറായിൽ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കാണുന്നില്ല. അപ്പോൾ നിങ്ങൾ ചെറായിൽ വന്നിട്ട് വെറുതെ ബീച്ച് മാത്രം കണ്ടിട്ട് അങ്ങോട്ട് പോകണ്ട, നേരെ മുനമ്പത്തേക്ക് പോരി. അതെ, ഞാൻ ഇവിടെ വന്നിട്ട് ഒരു വെറൈറ്റി സാധനം കണ്ട് നിങ്ങളെ കാണിച്ചു തരട്ടാ. എന്താണെന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാകുന്ന നോക്കിയോ. മനസ്സിലായോ എന്താ സാധനമെന്ന്? ഇതിപ്പോൾ ബാക്ക് സൈഡാണ് കാണുന്നത്. അപ്പോൾ ബാക്ക് സൈഡ് ആയിരുന്നൊന്നും മനസ്സിലാവില്ല. ഓക്കെ, അങ്ങനെടാ. ഇതായത് നമ്മുടെ പായവഞ്ചില്ലേ, ആ പുതിയ മോഡൽ പായവഞ്ചിയാണ്. അപ്പോൾ ഇതിൻ്റെ പായൊക്കെ അഴിച്ചു വെച്ചേക്കണേ ഈ സാധനത്തിലാണ് മറ്റേ പായൊക്കെ പിടിപ്പിക്കണം. അപ്പോൾ കാറ്റുകൊണ്ടാണ് ഈ സാധനം പോണത്. ഇതെന്ന് വെച്ചാൽ വെള്ളത്തിലിട്ട് പൊങ്ങിക്കിടക്കുന്ന ടൈപ്പ് ഫൈബറിൻ്റെ മെറ്റീരിയലാണ്. ഈ മെറ്റീരിയലിലാണ് ഈ സാധനം പൊങ്ങിക്കിടക്കുന്നത്. ഈ ഇതിലേക്ക് പായയൊക്കെ വലിച്ച് കെട്ടി പിന്നെ ഇതിൽ കൺട്രോൾ ചെയ്യാനുള്ള സാധനമുണ്ട്. പായ അങ്ങാടും ഇങ്ങാടും നീക്കി വലിക്കാനുള്ള സാധനം. അത് വലിക്കുമ്പോൾ പായയല്ല, സോറി, ബാക്കിലെ ഇത്. അത് വലിക്കുന്നതനുസരിച്ച് ഇത് ലെഫ്റ്റ് റൈറ്റ് തിരിഞ്ഞ് പോകാനുള്ള സംഭവമാണ്. ഇതാണ് ഫ്രണ്ട് കേട്ടോ. ഇതൊക്കെ ഇവിടെ കയറ്റി വെച്ചേക്കാണ്. ഇതൊക്കെ കുറച്ച് കഴിയുമ്പോഴേ ഇറക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇവിടെ മുനമ്പം ബീച്ചിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും വാട്ടർ സ്പോർട്സ് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ സാധനങ്ങളൊക്കെയാണ് ഉള്ളത്. ഇനി വേറെ കുറച്ച് സംഭവങ്ങളും കൂടി അവിടെ ഇരിപ്പുണ്ട്. അതും കൂടി ഞാൻ കാണിച്ചു തന്നേക്കാം. ഈ വൈകുന്നേരങ്ങളിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നല്ല വ്യക്തമായിട്ട് ഇത് കരയിലിരുന്നിട്ട് നല്ല ഇതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് വ്യക്തമായിട്ട് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ കാണിച്ചു തന്നെ. പിന്നെ ഇവിടെയാണ് നിൽക്കണ സ്ഥലമാണ് തോട്ടെ. ഞാൻ വിചാരിച്ചത് സാധാരണ ടൈപ്പ് നെറ്റാണെന്ന്. പക്ഷേ സാധാരണ നെറ്റൊന്നുമല്ല. ഇതിലെത്ര ആളും ഒരു മൂന്നാലഞ്ച് പേര് ഒക്കെ കയറുന്നതാണെങ്കിൽ യാതൊരു കുഴപ്പമുണ്ടാവില്ലെന്ന് തോന്നുന്നു. അത്ര നല്ല സ്ട്രോങ് മെറ്റീരിയലാണത്.
നമ്മള് നേരത്തെ കണ്ട സ്പീഡ് ബോട്ടുകളൊക്കെ ഉണ്ടല്ലേ, അതിൻ്റെ രാജാവാണ് ഇവനാണ്. പണ്ട് കാലത്ത് തുടങ്ങി ഇവിടുത്തെ ആളുകളൊക്കെ മത്സ്യബന്ധനത്തിന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മീൻ പിടിക്കാനായിട്ട് കടലിൽ പോണ സാധനമാണ്. ഇതിപ്പോൾ കെട്ടുവഞ്ചിയാണ് കേട്ടോ, ഈ കയർ കൊണ്ട് കെട്ടി ജോയിൻ്റ് ചെയ്യണം. ഇത് തന്നെ തറവഞ്ചി എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതായത് ഈ ജോയിൻ്റുകളൊക്കെ കുറവായിരിക്കുള്ളൂ, ഒറ്റ മരം പോലെ ഇരിക്കും. പിന്നെ ജോയിൻ്റ് വന്നതൊക്കെ ആണെങ്കിൽ ഈ തറ എന്ന് പറയുന്ന സാധനമുണ്ട്. അതായത് ഇത് ജോയിൻ്റ് ചെയ്യണത് നെട്ടും ബോൾട്ടും പോലെ അല്ല, വേറൊരു ടൈപ്പ് സാധനം വെച്ചിട്ടാണ്. ഇതിപ്പോൾ ഈ കെട്ടുവഞ്ചിയാണ്. ഇപ്പോൾ ഇതിൽ വല എടുത്ത് വെച്ചേക്കാം കേട്ടോ. ഇതിലെ മെഷീൻ നോക്കിക്കോ, ഇതിലെ മെഷീൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ മെഷീനാണ്. അതെ കേട്ടോ, ചെറിയ ടൈപ്പ് മെഷീനാണ്. നമ്മളപ്പുറം കണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ യമഹയിരുന്ന്. അപ്പോൾ അതും ഇതും തമ്മിലുള്ള വ്യത്യാസം കണ്ട. പിന്നെ ഇതിലിപ്പോൾ പണ്ടൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ പോയിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ മെഷീനൊന്നും ഉണ്ടായില്ല. ഈ പങ്കായം ഉണ്ടല്ലോ, പങ്കായം കൊണ്ട് വലിച്ചാണ് ഈ തിരയൊക്കെ കവർ ചെയ്ത് അവിടെ പോയി മീൻ പിടിച്ചോണ്ടിരുന്നത് വെച്ചത്. ഇപ്പോഴല്ലേ മെഷീനൊക്കെ വന്നു കഴിഞ്ഞത്. അപ്പോൾ മെഷീനൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടപ്പോൾ പണിയൊക്കെ എളുപ്പമായി. രാവിലെ തന്നെ പണിയൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുകയായിരിക്കും. പിന്നെ ഇനി ചിലപ്പോൾ ഇവരുടെ സീസൺ ടൈമൊക്കെ നോക്കിയിട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ ഇതാണ് കറ്റാമറൈൻ റൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ 20 മിനിറ്റാണ് ഈ റൈഡ്. ഈ റൈഡിന് വരുന്നത് 750 രൂപയാണ് കേട്ടോ. മിനിമം 4 പേരെങ്കിലും ഉണ്ടെങ്കിൽ ഈ സാധനം പോവുകയുള്ളു. അപ്പോൾ 4 പേരുള്ളൊരു ടീമായിട്ട് വന്നാൽ മാത്രമേ ഈ കറ്റാമറൈൻ റൈഡ് ഇവർ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. പിന്നെ നമ്മൾ ഈ സാധനത്തിൻ്റെ പേര് പറയാൻ മറന്നു കേട്ടോ, ജെറ്റ് സ്കീ എന്നാണ് പേര്. ഇത് സിംഗിൾ റൈഡാണെങ്കിൽ 600 രൂപയും, 2 പേർക്ക് യാത്ര ചെയ്യാനാണെങ്കിൽ 900 രൂപയാണ് ഇതിൻ്റെ റൈറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. അതെ, ഇങ്ങനെ സംഭവം മണ്ണൊക്കെ ആയിട്ടിരിക്കുന്നതേ. സംഭവം സൂപ്പറാണ് കേട്ടോ, അടിപൊളി സീനാണ് ഇതിൽ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി കടലിൽ കൂടി ഒന്ന് ഓടിക്കണമെന്നുണ്ടായി. ഇവിടെ 10 മണി തുടങ്ങി വൈകിട്ട് 6 മണി വരെയാണ് ഇവിടെ ഈ സംഭവമൊക്കെ വർക്കാണത്. അപ്പോൾ എന്തായാലും ചെറായി ബീച്ചിലേക്ക് വരുമ്പോൾ ഇവിടെ വരാം. ചെറായി ബീച്ചിൽ ഈ സൗകര്യമൊന്നും ഇല്ല കേട്ടാ, ഇതുപോലെ ഒരുപാട് സാധനങ്ങൾ അതിൻ്റെ ഉള്ളിലിരിപ്പുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ ഇവിടെ ഈ നെപ്റ്റ്യൂൺ വാട്ടർ സ്പോർട്സിൻ്റെ ഇതൊക്കെ വരുന്ന റൈറ്റൊക്കെ ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൽ വരുന്നത് ബോഗി ബോർഡ് എന്ന് പറയുന്ന സംഭവമുണ്ട്. അത് 150 രൂപ ഉള്ളൂ. അത് വെച്ചാൽ ചെറിയൊരു ബോർഡ് പോലെ നമ്മളിങ്ങനെ അതിൽ ഇങ്ങനെ നെഞ്ച് വെച്ച് കയറി ഇരുന്നിട്ട് ഇങ്ങനെ ഇത് ഇത് കൂടെ ഇങ്ങനെ സ്ലിപ്പായി പോണ പരിപാടി, അതിനാണ് 150 രൂപ വരുന്നത്. പിന്നെ ജെറ്റ് സ്കീ, അതാണ് നമ്മളിപ്പോൾ കുറച്ച് നേരത്തെ കയറിയിട്ട് കാണിച്ചില്ല. അതിൽ സിംഗിൾ വന്നിട്ട് 600 രൂപയും, 2 പേർക്ക് 900 രൂപയാണ് ജെറ്റ് സ്കീയുടെ ഇത് റൈറ്റ് വരുന്നത്. പിന്നെ ബനാന റൈഡ് എന്ന് പറയുന്ന സാധനമുണ്ട്. അത് പക്ഷേ അതിൻ്റെ ഉള്ളിൽ കയറ്റി വെച്ചേക്കാണ്. അതിൽ ഒരു 8-9 പേർക്ക് യാത്ര ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിന് 300 രൂപയാണ് വരുന്നത്. പിന്നെ സ്പീഡ് ബോട്ട് റൈഡ്, നമ്മളിപ്പോൾ ഇവിടെ കണ്ട 6 പേർക്കൊക്കെ ഇരുന്ന് പോകാൻ പറ്റുന്ന സ്പീഡ് ബോട്ട് റൈഡ് ഉണ്ടല്ലോ, അതിന് വരുന്നത് 200 രൂപയാണ്. പിന്നെ നമ്മുടെ ക്വാഡ് ബൈക്ക് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അതായത് 4 വീലുള്ള ആ ബൈക്ക് പോലെ നമ്മൾ നേരത്തെ കണ്ട സാധനം, അതിന് വരുന്നത് 450 രൂപയാണ്. അതിന് വരുന്ന ഒരാൾക്ക് വരുന്ന റൈറ്റ് അതാണ്. അതായത് സിംഗിൾ അല്ല, ഈ 2 പേർക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നതിനാണ് ഈ 450 രൂപ. പിന്നെ കറ്റാമറൈൻ റൈഡ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടല്ലോ. കറ്റാമറൈൻ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ ഇവിടെ കയറ്റി വെച്ചേക്കണത്, ഈ ക്വാഡ് ബൈക്ക് വന്നേക്കുന്നത് 450 രൂപ ഉണ്ടോ. ഇത് സിംഗിളാണ്, കുട്ടികൾക്കൊക്കെ പറ്റുന്ന ടൈപ്പാണ്. ഇതാണെങ്കിൽ ഡബിളാണ്, 2 പേർക്കിരുന്ന് യാത്ര ചെയ്യാം. മറ്റേത് 2 പേർക്കിരുന്ന് യാത്ര ചെയ്യാൻ പറ്റിയ ജീപ്പ് പോലത്തെയാണ്. അപ്പോൾ ഇതിനൊക്കെ വരുന്നത് ബഗ്ഗി എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അതിന് എല്ലാത്തിനും വരുന്നത് 450 രൂപ റൈറ്റ് തന്നെയാണ്. എത്ര ടൈമാണ്? 10 മിനിറ്റിനാണ് ഈ റൈഡിന് 450 രൂപ കേട്ടോ. ഇത് സിംഗിൾ കയാക്കിങ് ചെയ്യുന്ന സാധനം കേട്ടോ. അപ്പോൾ ഇതിന് വരുന്നത് 300 രൂപയും, ഡബിളായിട്ട് വരുന്നതാണ് ഇത്. ഡബിളായിട്ടുള്ള കയാക്കിങ്ങിൻ്റെയാണ്. ഇതിന് 450 രൂപയാണ് വരുന്നത്. ഇതിൻ്റെ എത്ര ടൈമാണ് വരുന്നത്? 20 മിനിറ്റത്തേക്ക് 300 രൂപ 450 രൂപ വരുന്നത് 20 മിനിറ്റാണ് ടൈമിന്. പിന്നെ ഈ മറ്റേ ബോർഡ് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അത് എത്ര ടൈമാണ്? ബോഗി ബോർഡ് പറഞ്ഞു, ടൈം എഴുതിയിട്ടില്ല. ഫണ്ട് റൈഡ് എന്ന് പറഞ്ഞാൽ 150 രൂപ എന്ന് പറഞ്ഞാൽ എഴുതിയിരിക്കണം. അപ്പൊ അതാണ് ചോദിച്ചത്. അല്ല, അത് ബോഗി ബോർഡ് ഇതാ കെട്ടി ഒഴിക്കണം അങ്ങനെയൊന്നും. അപ്പൊ ഇതെന്താണ് സാധനം? ജെറ്റ് സ്കീ. ഇത് സർഫിന്റെ ബോർഡ് ആണ്. അതിന് എങ്ങനെയാണ് റൈറ്റ് വരുന്നത്? സർഫിന്റെ ബോർഡ് ഇവിടെ ഉണ്ടല്ലോ. ഇത് കറ്റാമറൈൻ, കറ്റാമറൈൻ കൂടാതെ വിൻസർഫ് ബോർഡ് ഉണ്ട്. വിൻസർഫ് ദേ ഉണ്ട്. വിൻസർഫ് ട്രെയിനിങ് ഉൾപ്പെടെയാണ്. 1500 1 hour ട്രെയിനിങ് ഉൾപ്പെടെയാണെങ്കിൽ 2000 രൂപയാണ് അല്ലേ? ഫൈവ് ഹവേഴ്സിനുള്ളിൽ. അതട്ടിപ്പം സാധനമാണുള്ളത്. ഇത് ഇത്തിരി പഠിച്ചെടുക്കണ പണിയാണല്ലേ. ട്രെയിനിങ് കൊടുക്കണ നിങ്ങൾ തന്നെയാണ്? വേറെ ആൾക്കാരുണ്ട്. നമുക്ക് അടുത്ത് നോക്കാം. ഈ നേരെ കാണുന്നതാണ് പുലിമുട്ട്. ഇവിടെ വരെ നമുക്ക് നടക്കാനുള്ളൊരു സ്പേസ് ഉള്ളു കേട്ടോ. ഇവിടെ നല്ല ഇരിക്കാനൊക്കെ അടിപൊളിയായിട്ട് ടൈലൊക്കെ ഇട്ട് നല്ല സെറ്റപ്പായിട്ട് സ്റ്റെപ്പ് പോലെയൊക്കെ വെച്ചേക്കണ്. പിന്നെ ഇവിടെ നിന്ന് അങ്ങാടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ കരിങ്കല്ലിൻ്റെ മുകളിൽ കിടക്കുക.
നടന്നു പോകാനായിട്ട് ഒരു ഇത്തിരി ബുദ്ധിമുട്ട് ആയിരിക്കുള്ളു. പിന്നെ ചൂണ്ടക്കാരുടെ ഒരു മെയിൻ സ്ഥലം തന്നെയാണിത്. ഇപ്പൊ രാവിലെ തന്നെ ചൂണ്ടക്കാരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ കണ്ട പുതിയ ടൈപ്പ് ചൂണ്ടയൊക്കെയാണ്, സാധാരണ ചൂണ്ടയൊന്നുമല്ല, പുതിയ ചൂണ്ടകളൊക്കെ ഉപയോഗിച്ചാണ് ഇപ്പൊ മീൻ പിടിക്കണതന്നെ. നമ്മുടെ ചേട്ടന്മാരൊക്കെ രാവിലെ തന്നെ ചൂണ്ടിടാൻ പോണാണ്. ഇനി തിരിച്ച് വരുമ്പോ കൈ നിറയാൻ മീനായിട്ടുള്ള വരുവാണ്. അത് അടിപ്പം മീനായിരിക്കുള്ളൂ, സാധാരണ മീനൊന്നും ആയിരിക്കുന്നുണ്ട്, വലിയ വലിയ മീനുകളൊക്കെ ആയിരിക്കും. നമ്മൾ വിചാരിക്കും ചെറിയ മീനായിരിക്കും കിട്ടണത്, പക്ഷെ കടലിൽ നിന്നായ കാരണം നല്ല വലിയ മീനുകളൊക്കെ ആയിരിക്കും ഇവർക്ക് കിട്ടണത്. പിന്നെ കുറച്ച് നേരമൊക്കെ ഒന്ന് ബുദ്ധിമുട്ടുണ്ടാവും, പിന്നെ എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രമേ ഇങ്ങനെ പറ്റുള്ളൂ. അതല്ലെങ്കിൽ പണിയായി പോയി, കല്ലിൻ്റെ ഇടയിലോട്ടൊക്കെ മീൻ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചൂണ്ടയുടെ കുളത്തൊക്കെ പോവും. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മുനമ്പം പുലിമുട്ടിൻ്റെ അറ്റത്തല്ല, കുറച്ചങ്ങോട്ട് കയറിയിട്ടുള്ളൂ. ഇനി അങ്ങോട്ട് പോകാനാണെങ്കിൽ കുറേ പോകാനുണ്ട് കേട്ടോ. പിന്നെ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും ഈ വലിയ വലിയ കല്ലുകളല്ല സൈഡിൽ കിടക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നക്ഷത്രം പോലുള്ള ഡിസൈനുള്ള കല്ലുകളാണ്. അതാകുമ്പോഴത്തേക്ക് വെച്ചാൽ ലോക്കായി കിടന്നോളും, ചെതറി പോവില്ല. ഈ വെള്ളം കയറി അവിടെ ഒരു ഇത് കാണണ്ടടാ, ഡോൾഫിനാണ് കാണുന്നത്. ഡോൾഫിൻ മറിയണ കാണുന്നുണ്ട്, ഡോൾഫിൻ ഇഷ്ടംപോലെ മറിയുന്നുണ്ട്. പക്ഷെ നമ്മുടെ ക്യാമറയിൽ അത്രയും ദൂരെ കിട്ടുമെന്ന് അറിയാൻ പാടില്ല. കാരണം നമ്മുടെ പിള്ളേരാണ് കേട്ടോ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സാണ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, അധികം വീഡിയോ ലെങ്ത് കൂട്ടാണ്ടിരിക്കാൻ വേണ്ടി അടുത്ത സ്ഥലങ്ങളിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറായിൽ വന്ന കാണേണ്ട മെയിൻ സ്ഥലങ്ങളാണ് നമ്മളെ കാണിക്കുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് നമുക്ക് പോകാം, അല്ലെങ്കിൽ ഇനി അധികം സമയം കളയണ്ട. ഇപ്പം മുനമ്പം ബീച്ചിൽ വന്നിട്ടുണ്ടെങ്കിൽ വേറൊരു സംഭവം കൂടി ഞാൻ കാണിച്ചു തരട്ടെ. ഈ സംഭവം അടിപ്പിനൊരു റെസ്റ്റോറൻ്റാണ്. അത് ഇത് നമ്മുടെ കണ്ടെയ്നർ ഉണ്ടല്ലോ, കണ്ടെയ്നർ രണ്ട് കണ്ടെയ്നർ ചേർത്ത് വെച്ച് ഉണ്ടാക്കിയ കൂട്ടാണ്. ഇതിൻ്റെ മുകളിലായിട്ടാണ് റെസ്റ്റോറൻറ്റ് വരുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. ഇതിൻ്റെ മുകളിൽ എന്താ സംഭവം, ജസ്റ്റ് ഒന്ന് കയറി ആ ഇവിടെ അടച്ചിട്ടേക്കണം കേട്ടോ. ഇപ്പം എന്തായാലും ഞാൻ ഇതിലേ കാണിച്ചുതരാം അടച്ചിട്ടേക്കണ കാരണം. ആ ഒരു 10-20 പേർക്ക് ഇരിക്കാൻ പറ്റുള്ള സൗകര്യമുള്ള ഒരു റെസ്റ്റോറൻ്റാണ്. അതുപോലെ തന്നെ പുറത്തും ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമുണ്ട് ഇതിൻ്റെ തന്നെ. ഈ സൈഡിലായിട്ട് ഇപ്പോൾ പുറത്ത് നമുക്ക് കാറ്റൊക്കെ കൊണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെയും ഇരിക്കാം. അതല്ല മുകളിലിരിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് മുകളിലിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമുണ്ട്. എന്തായാലും കടലിലെ റൈഡൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ നനഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഡ്രസ്സ് മാറ്റാനുള്ള ഒരു സൗകര്യം വേണ്ടേ. മിക്ക സ്ഥലങ്ങളിലും ഡ്രസ്സ് മാറ്റാനുള്ള സൗകര്യങ്ങളും ബാത്റൂമൊക്കെ കുറവായിരിക്കും. പക്ഷേ ഇവിടെ പ്രത്യേകിച്ച് ലേഡീസിനും ജെൻസിനുമായിട്ട് നല്ല അടിപൊളി ബാത്റൂമുകളാണ് കേട്ടോ. ചില സ്ഥലങ്ങൾ ചില ബീച്ചുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ബാത്റൂം ഉണ്ടാവും, നമ്മൾ ക്യൂ നിൽക്കേണ്ടി വരും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഒരുപാട് ബാത്റൂം സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ റൈറ്റ് വരുന്നത് കുളിക്കാനായിട്ട് 200 രൂപ വരുന്നു, 20 രൂപ കേട്ടോ, സോറി 20 രൂപ വരുന്നത് ലേഡീസിന്. ഇവിടെ ജെൻസിനും അതേ റേറ്റൊക്കെ തന്നെ ആയിരിക്കും. അപ്പുറം എഴുതിയിട്ടുള്ള ഇതിൻ്റെ ഉള്ളിലാണ് ബാത്റൂം സൗകര്യങ്ങളൊക്കെ ഉള്ളത്. ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിലേ പാർക്കിംഗ് സൗകര്യം ഇല്ലാന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൻ്റെ ഉള്ളിൽ തന്നെ കാറുകളും ബൈക്കുകളൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. പിന്നെ തൊട്ടടുത്ത് തന്നെ പുറത്തും പാർക്ക് ചെയ്യാം. അപ്പോൾ അറ്റത്തുള്ള ഗേറ്റ് കൂടി കയറിയിട്ടുണ്ടെങ്കിൽ പാർക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അതിന് മുമ്പായിട്ടുള്ള ഗേറ്റ് കൂടി തന്നെ നമുക്ക് കയറി കഴിഞ്ഞാൽ ഇവിടെ പാർക്കിംഗ് സൗകര്യമുണ്ട്. അപ്പോൾ മിക്കവരും ചിലപ്പോൾ പുറത്ത് തന്നെ പാർക്ക് ചെയ്യാനായിട്ട് സാധ്യതയുള്ളൂ, കാരണം ഈ പാർക്കിംഗ് ഏരിയ ആരും കാണില്ല. അപ്പോൾ ഈ പാർക്കിംഗ് ഏരിയയിൽ ഒന്ന് വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ റൈഡുകൾക്ക് പോകാനുള്ള സൗകര്യം, ഇവിടെ ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ ബീച്ചിൻ്റെ ഈ ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു പാർക്ക് പോലെ ഇരിക്കുന്നത്. അതായത് നമ്മൾ എറണാകുളം പാർക്കിലൊക്കെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിറയെ മരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടല്ലേ, അതേ ഒരു അന്തരീക്ഷം തന്നെയാണ് കേട്ടോ. മറ്റുള്ള ബീച്ചുകളിൽ കാണാൻ പറ്റാത്ത ടൈപ്പാണ്. മറ്റുള്ള ബീച്ചുകളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂളി മരം, അതായത് കാറ്റാടി മരം, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, വേറെ പല പല മരങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പേരെന്തൊക്കെയാണെന്ന് എനിക്കറിയാൻ പാടില്ല. ഈ കാണുന്ന ബിൽഡിങ്ങാണ് നമ്മുടെ സിനിമാ നടൻ ജയസൂര്യയുടെ ഉണ്ടത്. ഈ വില്ല വന്നേക്കുന്നത് പുള്ളിയുടെയാണ്. പുള്ളി സ്ഥിരം ഇവിടെ ഒന്നും ഉണ്ടാവില്ല. ഇതാണ് നമ്മുടെ പ്രേതം സിനിമയിലെ പള്ളി, അതായത് പ്രേതം സിനിമ ഷൂട്ട് ചെയ്ത പള്ളിയാണ് ഈ കാണുന്നത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് ജയസൂര്യയുടെ വീട് വരുന്നത് കേട്ടോ. ജയസൂര്യ സ്ഥിരം താമസിക്കുന്ന വീടൊന്നുമല്ല, പുള്ളി ഒരു റെസ്റ്റ് ഹൗസ് പോലെ എടുത്ത് വിട്ടേക്കുന്ന വീടാണ്. അപ്പോൾ ഈ പള്ളിയിലെ സീനൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. വേണമെങ്കിൽ ഞാൻ പറ്റിയ ഇതിൻ്റെ സൈഡിലായിട്ട് കാണിച്ചേക്കാം ഏതാണ് ആ സീനെന്നൊക്കെ ഉള്ളത്. ഇവിടെയാണ് നമ്മുടെ ജയസൂര്യയുടെ പ്രേതം സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലം കേട്ടോ. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഈ ഒരു ഹോട്ടലായിരുന്നു അതിൻ്റെ ലൊക്കേഷനായിട്ട് വന്നിരുന്നത്. കൂടുതലും ഭാഗങ്ങൾ ഇവിടെ തന്നെ ഇരുന്നു. പിന്നെ ഇവിടെ അത് മാത്രമല്ല, വേറെ ഒരുപാട് സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ നീണ്ട് കിടക്കുന്നത് ഇതിന് തൊട്ടരികത്തായിട്ടാണ്
സീവാളും കടലൊക്കെ ആയിട്ട്. അപ്പോൾ അവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു സ്വിമ്മിംഗ് പൂളും, ആ സ്വിമ്മിംഗ് പൂളിൽ കിടന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ കടലിൽ കാണുന്ന രീതിയിലുള്ള സീനൊക്കെ അവിടെ നിന്നാണ് എടുത്തിരുന്നു വെച്ചത്. പിന്നെ ഇതിൻ്റെ അപ്പുറത്തൊക്കെ ഒരുപാട് പടങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട്, മിക്കപ്പോഴും ഇവിടെ ഷൂട്ടിംഗ് ഉണ്ടാകാറുണ്ട്. അപ്പോൾ നിങ്ങൾ ചെറായി ബീച്ചിൽ വരുന്ന ദിവസം നല്ല തിരക്കുള്ള ദിവസമാണെങ്കിൽ എന്ത് ചെയ്യണമെന്നോ, അവിടെ നിന്ന് കുറച്ചുകൂടി വടക്കോട്ട് പോകുന്ന കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള നല്ല ഏരിയകളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് കാറ് പാർക്ക് ചെയ്യാനായിട്ട് പാർക്കിംഗ് ചാർജ് ഒന്നും കൊടുക്കേണ്ട, ഇവിടെ ഒന്ന് പാർക്ക് ചെയ്തിട്ട് ഇവിടേക്ക് ഇരിക്കാം. നല്ല ചെയറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഇതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് നമ്മൾ ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നല്ല അടിപൊളി ഭക്ഷണങ്ങൾ കിട്ടുന്ന ഈ കടൽ മീനുകളും അതുപോലെ കായൽ മീനുകൾ, കരിമീൻ, കക്ക, ഞണ്ട്, കൊഞ്ച് അങ്ങനെയുള്ള ഈ മത്സ്യങ്ങളുടെയൊക്കെ വിഭവങ്ങൾ കിട്ടുന്ന കടകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കൂടി ഞാനൊന്ന് കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മൾ ചെറായി മുനമ്പം ബീച്ച് റോട്ടിൽ കാണുന്ന കാഴ്ചകളാണ്. ഇതാണ് ഞാൻ പറഞ്ഞ കേട്ടോ, ഊഞ്ഞാലും അതുപോലെ ഇരിക്കാനുള്ള സൗകര്യങ്ങളെന്ന് പറഞ്ഞു. അപ്പോൾ അപ്പുറത്തോട്ട് നീങ്ങിയിട്ട് നമുക്ക് കിടക്കാനുള്ള ഇതൊക്കെ ഉണ്ട്. അത് നെറ്റ് തന്നെ ഈ മരത്തിൽ കെട്ടി വെച്ചിട്ടുള്ള ഇതുണ്ട്. അത് ഞാൻ അവിടെ അടുത്ത് കാണിച്ചു തരാം. അതിൻ്റെ തൊട്ടപ്പുറത്തിട്ട് നോക്കി നല്ല കെട്ടുവെള്ളം പോലെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലാണ് ഹോട്ടൽ വരുന്നത്. ഇവിടെയാണ് ഞാൻ പറഞ്ഞ റെസ്റ്റോറൻറ്റ്, ശിവേട്ടൻ്റെ കട എന്നൊക്കെ പറഞ്ഞ റെസ്റ്റോറൻറ്റ് ഇവിടെയാണ്. അപ്പോൾ നമുക്ക് ആ കിടന്നിട്ടുള്ള സംഭവം ഉണ്ടല്ലോ ഊഞ്ഞാൽ പോലുള്ള, അതും കൂടെ നോക്കാം. അതെ, ഇതാണ് ഞാൻ പറഞ്ഞു ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഇവിടെ ഒന്ന് കിടന്നാണല്ലോ. ആ കാറ്റും കൊണ്ട് നല്ല സുഖമായിട്ട് കിടക്കാം. നമ്മൾ ബെഡിൽ കിടക്കണേക്കാളും നല്ല സുഖമാണ് ഈ നെറ്റിൽ ഊഞ്ഞാല പോലെ ഉണ്ടാക്കണം. എന്തായാലും അടിപ്പനൊരു സംഭവമുണ്ട്, ഇത് നല്ല രസമുണ്ട് കിടക്കാനായിട്ട്. ആടാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ്, എന്നാലും കൊള്ളാം. എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു. മറ്റേ സാധാരണ ഊഞ്ഞാലിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ട് ഇങ്ങനത്തെ ഈ സംഭവമാണ്. നല്ല സ്ട്രോങ് വലയമാണ്. നിങ്ങളിവിടെ വരുമ്പോൾ ഒന്ന് കിടന്ന് നോക്കട്ടെ, അപ്പോൾ അറിയാം ഞാൻ പറഞ്ഞത് ശരിയാണോ എന്താണെന്ന് അറിയാം. എന്നിട്ട് നിങ്ങൾ ഞാൻ പറഞ്ഞത് ശരിയല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇട്ടോ. എനിക്ക് നല്ലൊരു ഫീലായിട്ട് തോന്നിയിട്ടുണ്ട് സംഭവം. പിന്നെ ഇപ്പോൾ രാവിലെ ആയതുകൊണ്ട് കിടക്കുന്നുള്ള വെയിലടിക്കണേ, അതല്ലെങ്കിൽ ഇപ്പോൾ മൂളിമരമൊക്കെ ഉണ്ടല്ലോ, ആ മൂളിമരത്തിൻ്റെയൊക്കെ തണലിൽ ഇത് കിടക്കുമ്പോൾ യാതൊരു കുഴപ്പമായിട്ട് തോന്നുമല്ലോ. ഇവിടെ ഇതുപോലത്തെ രണ്ട് മൂന്നെണ്ണം ഉണ്ട്, നല്ല സുഖമായിട്ട് തന്നെ നമുക്ക് കിടക്കാം. ഇപ്പോൾ നമ്മൾ മുനമ്പത്ത് നിന്ന് നേരെ ചെറായി ബീച്ചിലേക്ക് എത്തിയിരുന്നു കേട്ടോ. ഇതാണ് ചെറായി ബീച്ച്. അപ്പോൾ ഇപ്പോൾ തിരക്കായി വരുന്നുള്ളു. കൂടുതലും പേര് കേട്ട ബീച്ച് എന്ന് വെച്ചാൽ ചെറായി ബീച്ച് തന്നെയാണ്. മുനമ്പം അധികം ആൾക്കാരെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ മുനമ്പം കൂടുതലായിട്ട് കവർ ചെയ്തത് ഞാൻ അതുകൊണ്ടാണ്, കാരണം ചെറായി ബീച്ച് എന്ന് പറയുന്നത് പേര് കേട്ടതായതുകൊണ്ട്. പക്ഷേ ഇവിടെ നോക്കിയാൽ ഇവിടെ ഇപ്പോൾ രാവിലെ ഒരു 8:30-9 മണിയാവണുള്ളൂ. ആ സമയത്തും ഇവിടുത്തെ തിരക്ക് നോക്കിയാൽ പുറമേ നിന്നുള്ള ആൾക്കാരൊക്കെയാണ്. അതായത് ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് മറ്റുള്ള സ്ഥലത്തു നിന്നൊക്കെ ഉള്ള ആൾക്കാരാണ് ഇവിടെ വന്നേക്കണത്. ഏ, ഇത് കണ്ട് നിങ്ങളാരും വിചാരിക്കേണ്ട, മഞ്ഞാണെന്ന് വിചാരിക്കേണ്ട. ഇവിടെ ഇട്ട് എന്താ ചവർ കത്തിച്ചേക്കണതിൻ്റെയാണ് ഈ വരുന്നത് കേട്ടോ. ഇതിൻ്റെ അടിയിൽ ഒരുപാട് ടൂറിസ്റ്റുകൾ വന്ന് ഇവിടെ നിൽപ്പുണ്ടേ. അപ്പോൾ മുനമ്പത്തൊന്നും നമ്മൾ ഈ കാഴ്ചയൊന്നും കണ്ടില്ല. കൂടുതൽ ആൾക്കാർ ഇവിടെ തന്നെ വന്നു നിന്നിട്ട് എൻജോയ് ചെയ്തിട്ട് പോകാറുള്ളതാണ്. ചെറായി ബീച്ചിലാകുമ്പോൾ പിന്നെ ലൈഫ് ഗാർഡ്സൊക്കെ ഉണ്ടാവും കേട്ടോ. നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അവർ പറയുന്ന അനുസരിച്ചൊക്കെ നമ്മൾ കുളിക്കുകയൊക്കെ ചെയ്യണമെങ്കിൽ വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഒരുപാട് ഏരിയ ഇങ്ങനെ കിടക്കലാണ്. പിന്നെ അടുത്ത് നമുക്ക് നേരെ കുഴുപ്പള്ളി ബീച്ച് കൂടെ കാണിച്ചു തരാം. ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് കുഴുപ്പള്ളി ബീച്ച് ഉണ്ട്. ആ, നിങ്ങളിവിടെ വന്നിട്ടുണ്ടെങ്കിൽ റൂമിനൊന്നും പേടിക്കേണ്ട കാര്യമില്ല കേട്ടോ. ഇഷ്ടം പോലെ റൂമുകളാണ്, റൂം സൗകര്യമുണ്ട്. അതായത് ഹോട്ടലുണ്ട്, ചെറിയ ചെറിയ ലോഡ്ജുകളുണ്ട്, അങ്ങനെ എല്ലാ സൗകര്യം കൊണ്ടും ഈ ചെറായി എന്തായാലും നല്ല അടിപ്പം തന്നെയാണ്. അപ്പോൾ നമ്മൾ ചെറായി ബീച്ചിൽ നിന്ന് പോരുമ്പോഴേക്കും തൊട്ടടുത്തായിട്ട് അംബേക്കർ ബീച്ച് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബീച്ചുണ്ട്. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് പോരുമ്പോൾ നിറയെ മൂളിമരങ്ങളാണ് ഈ ബീച്ച് സൈഡിൽ. അപ്പോൾ ഇവിടെയൊക്കെ ഒരുപാട് ആളുകൾ വന്ന് കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, ഇവിടെയൊക്കെ വന്നിരിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ആകുമ്പോൾ പാർക്കിംഗ് ഫീ ഒന്നുമില്ല, നമുക്ക് സുഖമായിട്ട് ഇവിടെ ഇരിക്കാം. അപ്പോൾ ഇനി അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മൂളിമരങ്ങളൊക്കെ ചെന്ന് ചേരുന്നത് കുഴുപ്പള്ളി ബീച്ചിലാണ് കേട്ടോ. കുഴുപ്പള്ളി ബീച്ച് എന്ന് വെച്ചാൽ ഒരു അടിപൊളി ഒരു ബീച്ച് അവിടെ ഉണ്ട്. അതായത് നമുക്ക് കളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ബീച്ച് ഏരിയ കൂടുതലുണ്ട്, കടപ്പുറം കുറേ ഉള്ള സ്ഥലമാണ് ഈ കുഴുപ്പള്ളി ബീച്ച്. അപ്പോൾ അതും കൂടി നമുക്ക് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ കുഴുപ്പള്ളി ബീച്ച്. അപ്പോൾ നമ്മളിപ്പോൾ കവർ ചെയ്തത് മുനമ്പം ബീച്ച് കവർ ചെയ്തു, അത് കഴിഞ്ഞ് ചെറായി ബീച്ച് കുറച്ചായിട്ട് കാണിച്ചിട്ടുണ്ട്, പിന്നെ അംബേക്കർ ബീച്ച്, അത് കഴിഞ്ഞ് നമ്മൾ കുഴുപ്പള്ളി ബീച്ചിലാത്തിരിക്കുന്നത്. അപ്പോൾ ഈ മുനമ്പം ബീച്ചാണ് നമ്മൾ കൂടുതലായിട്ട് കാണിച്ചേക്കണം കേട്ടോ. കൂടുതലായിട്ട് കാണിച്ചു, പിന്നെ ബാക്കിയുള്ള ബീച്ചുകളൊക്കെ എന്ന് വെച്ചാൽ ഓടിച്ച് കാണിക്കണമെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ വീഡിയോ ഒക്കെ ഫുള്ളായിട്ട് വേറെ ഇത് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്കൊക്കെ താഴെ കിട്ടിയേക്കാം. അപ്പോൾ ഇവിടെയുള്ള കാഴ്ച എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ള ബീച്ചുകളിൽ നിന്നൊരു വ്യത്യാസമുള്ള കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. ഇപ്പോൾ ചെറായി ബീച്ചിലാണെങ്കിൽ നമുക്കൊരു ഇത്രയും ഏരിയ ഉണ്ടായില്ല, ഈ കടപ്പുറമൊക്കെ ഇത്ര ഏരിയ ഉണ്ടായില്ല. അതുപോലെ ഇതുപോലുള്ള ഇങ്ങനെ മൂളിക്കാടുകളും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ രണ്ട് സൈഡിലാണെങ്കിൽ ഈ വള്ളക്കാർ കൊണ്ടുവന്ന് വള്ളം കയറ്റി വെച്ചിട്ടാണ്, മീൻ പിടുത്തമൊക്കെ കഴിഞ്ഞിട്ട് വള്ളക്കാർ വന്ന് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ പകൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ മൂളി മരത്തിൻ്റെ ചുവട്ടിലൊക്കെ ഇരിക്കാനും നല്ല സൗകര്യമൊക്കെ ഉണ്ട്, കളിക്കാനൊക്കെ ഉള്ള നല്ല ഒരു ഏരിയയുള്ള ബീച്ച് തന്നെയാണ് ഈ കുഴുപ്പള്ളി ബീച്ച് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചെറായി ബീച്ചിലൊക്കെ വരുമ്പോൾ ഇവിടെയൊക്കെ കയറാം. ചെറായി ബീച്ചിലിൻ്റെ തൊട്ടടുത്തന്നെ അവിടെ നിന്ന് 3-4 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഈ ചെറായി നിന്ന് കുഴുപ്പള്ളിയിലേക്കും അതുപോലെ മുനമ്പത്തേക്കും, അധികം ദൂരമൊന്നുമില്ല. അപ്പോൾ ഞാനൊരു കാര്യം പറയാം, ഇന്നിപ്പോൾ ചിലപ്പോൾ വീഡിയോ ഇത്തിരി ലെങ്ത് കിട്ടണം, പക്ഷേ ഞാൻ പരമാവധി കുറച്ച് മെയിനായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് കാണിക്കാൻ ശ്രമിച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു നല്ല വീഡിയോ കാണുന്നവരെ,
Bye.